ഒട്ടുമിക്ക ആളുകളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, കൂടുതലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പാർട്ടാണ് കാല്. എന്നാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാർട്ട് കാലാണ്. കാല് വൃത്തിയിൽ വെച്ചില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കാലിൻ്റെ വിണ്ട് കീറി, അതുകൂടെ പൊടി കീറി, അസുഖങ്ങളൊക്കെ കീറി വരാൻ പെട്ടെന്ന് നമുക്ക് ഒരു കാരണമാവുന്നുണ്ട്. കാല് നല്ല, നമ്മൾ അത് ഒരു സാധാരണ നമ്മൾ കുളിച്ച് കഴുകുമ്പോൾ ഒന്നും അത്ര വൃത്തിയാവില്ല. ഒരു പെഡിക്യൂർ നമുക്ക് വീട്ടിൽ എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യുന്നത്. പണ്ടുള്ളവർ പറയും, ഓരോ വ്യക്തിയുടെ കാലും വിലക്കി നോക്കിയാൽ തന്നെ അറിയാം ആ വ്യക്തിയുടെ വെടുപ്പും വൃത്തിയും അടുക്കും ചിട്ടയും എന്നാണ് പറയുന്നത്. കാലുകൾ കണ്ടാണ് അത്രേ പണ്ടത്തെ സ്ത്രീകളെ വിലയിരുത്തിയിരുന്നത്. അതായത് അവൾ എങ്ങനത്തെ പെണ്ണാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കാലിലാണത്രേ കൂടുതൽ വൃത്തി വേണ്ടത്. അപ്പം എന്നാൽ വെള്ളുവിനാടൻ ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ മിനി. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യത്തെ സ്റ്റെപ്പ് വന്ന് നമ്മുടെ കാലിൽ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് പെഡിക്യൂർ ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം അടുത്ത് തന്നെ എടുത്തെടുത്ത് വയ്ക്കാം. കാരണം അപ്പം എണീറ്റ് നമുക്ക് ഇരുന്ന് ചെയ്യുന്ന സംഭവമുണ്ട്, എണീറ്റ് പോയിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിത് ഇതൊക്കെയാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതൊക്കെ ഞാൻ എടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് നമുക്കതിലേക്ക് ആദ്യം ഒന്ന് റെഡിയാക്കാനുള്ള സംഭവമാണ് ഒരു സ്ക്രബും പാക്കും രണ്ടും കൂടെ ചേർത്തിട്ട് ഞാൻ തയ്യാറാക്കുന്നതാണ് കേട്ടോ. അതിലേക്ക് 2 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ കാപ്പിപ്പൊടി, നല്ല തരിതരിയായിട്ടുള്ള കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, നാടൻ കാപ്പിപ്പൊടി, 1 സ്പൂൺ ഇങ്ങനെ നല്ല മഞ്ഞപ്പൊടിയാണ്, പിന്നെ 1 സ്പൂൺ തേന്, പിന്നെ 4 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടതായിലേക്ക് 1 മുറി നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 വിറ്റാമിൻ E ടാബ്ലറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഓയിൽ കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാലിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ എന്തൊക്കെയാണ് ഗുണങ്ങളെന്നുള്ളത് ഞാൻ ഓരോ വീഡിയോയിലും ഓരോന്ന് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടി ഞാനത് ഓരോന്ന് എടുക്കുമ്പോൾ പറയാം. ഇപ്പോൾ നമ്മളെടുത്തുള്ള ഒരു കെമിക്കലും ഇല്ലാത്ത ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിലേക്ക് കല്ലുപ്പ്, 1 പിടി കല്ലുപ്പ്. ഈ കല്ലുപ്പ് നല്ലത് ഈ വിണ്ട് കീറലിന് ഒക്കെ നല്ലതാണ്. എന്തെങ്കിലും കാലിൽ ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോകാൻ നല്ലതാണ്. പിന്നെ 1 മൂടി ഞാൻ ഡെറ്റോളാണ് ഒഴിച്ചത്. പിന്നെ ഷാംപു കുറച്ച്, ഒരു എന്താ പറയുക, ഒരു തലയ്ക്ക് തേക്കാൻ പാകത്തിൽ തന്നെ ഒരു നന്നായി പതഞ്ഞ് നിൽക്കണം, കാലത്ത് ചളി പോകാൻ പാകത്തിൽ. അല്ലെങ്കിൽ വല്ല ജെല്ലായാലും മതി, ബോഡി ജെല്ലോ ഹാൻഡ് വാഷോ അങ്ങനെ ആയാലും മതി. പിന്നെ 1 ചെറുനാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞിട്ട് അത് തന്നെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആവശ്യം വരും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചൂടുവെള്ളം, ഞാനൊരു ബക്കറ്റിൽ കുടന്ന് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കാല് ഒക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കാൻ പാകത്തിലുള്ള ചൂട്, ഒരുപാട് തളച്ച ചൂടൊന്നും പറ്റില്ല. നമുക്ക് കുറച്ച് നേരം ഇട്ട് വയ്ക്കാനുണ്ട്, 15 മിനിറ്റ് നമ്മൾ ഇട്ട് വയ്ക്കുകയാണ് കാല്. അപ്പോൾ ആ ചൂടിനെ പറ്റുള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞാൽ ആ നാരങ്ങയുടെ മൂടി കണ്ടോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറേ ടാനൊക്കെ ഉണ്ടാവും, ചെരുപ്പിട്ടതിൻ്റെ ഒക്കെ പാടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. പിന്നീട് 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ നഖമൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ടാവും. കാരണം നമ്മുടെ കാലിൻ്റെ നഖമൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും ആ സമയത്ത്. ഈ ഇങ്ങനെ 15 മിനിറ്റ് കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുറിക്കാൻ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ആ നഖങ്ങളൊക്കെ ഒന്ന് മുറിച്ച് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം. പിന്നീട് ഒരു ഷാർപ്പനർ വെച്ചിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ഇങ്ങനെ ഉരച്ചു കൊടുക്കാം. അത് വന്നിട്ട് ചില ഈ നെയിൽ കട്ടറിൻ്റെ ബാക്കിലുണ്ടാവും, ഇത് നമുക്ക് തനിയെ വാങ്ങാൻ കിട്ടും ഷോപ്പിലൊക്കെ. അത് ഞാൻ ഈ തള്ളവല്ലിൻ്റെ നഖമൊക്കെ ഒന്ന് നീട്ടാറുണ്ട്. നല്ല ഭംഗിയാണ് നെയിൽ പോളിഷ് ഇട്ടാൽ. അതിപ്പോൾ എല്ലാവരും ചെയ്യില്ല കേട്ടോ, അല്ലാത്തവർക്ക് മുറിച്ച് കളയാം. നോക്കും നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന അഴുക്ക് കണ്ടോ. ഇത് നമുക്ക് ഡെയിലി കുളിക്കുമ്പോൾ ഒന്നും അത് പോവില്ല. നമ്മളിങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോകണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ചെയ്യണം. അതേമാതിരി ആ നഖത്തിലിരിക്കുന്ന അഴുക്ക് ഒക്കെ നമുക്ക് ഉരച്ച് കഴുകാം. പിന്നീട് നമ്മൾ ഇതുപോലൊരു ബ്രഷ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനിൽ. ഓൺലൈനിലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വാങ്ങാനറിയാം, കുട്ടികൾക്ക് പോലും ഓൺലൈനിൽ ഓരോന്ന് വാങ്ങാനറിയാം. എല്ലാ ഓണം കയറാൻ മൂലയിൽ പോലും ഓൺലൈനിലെ സാധനങ്ങൾ എത്തിച്ച് തരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിലും കിട്ടും. ഇത് അധികം വിലയൊന്നുമില്ല, 150 രൂപ അങ്ങനെ എന്തൊക്കെ ഉള്ളൂ വില തോന്നുന്നു. വളരെ ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടും. അതിലൊരു 4 വശങ്ങളുണ്ട്, അത് ഓരോന്നും ഓരോരോ ഭാഗത്തേക്ക്. അതിൽ ബ്രഷ് എല്ലാം ഉണ്ട്, ഉണ്ടോ ആ ബ്രഷൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല, നമ്മളിപ്പോൾ 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടുകൊണ്ട് നമുക്ക് നല്ല ഇളകി പോകും അതിലത്തെ എല്ലാ അഴുക്കുകളും, ഡെഡ്
സ്കിന്ന് നിറയുകയുണ്ടാവും നമ്മുടെ കാലുമ്പിൽ. അതൊക്കെ അതിന് ഒരു സ്റ്റീലിൻ്റെ സംഭവം ഉണ്ട്, അത് വെച്ചിട്ട് കാലിൻ്റെ അടിയിലൊക്കെ ഉരച്ചു കൊടുത്താൽ നന്നായിട്ട് പോവും, നല്ല വൃത്തിയാവും കാല്. നമ്മളിങ്ങനെ ഒരു 15 ദിവസം കൂടുമ്പോൾ ചെയ്താൽ നമ്മുടെ കാലിൽ ഭംഗി എന്നുള്ളതിനൊക്കെ നമുക്ക് കാല് വൃത്തിയായി വെക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും കൂടെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. വീട്ടിൽ തന്നെ ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മളൊരു 10-20 മിനിറ്റ് ചിലവാക്കിയാൽ മതി, നല്ല എന്താ പറയുക, കാലിന് നല്ല എന്താ പറയുക, നല്ലൊരു സുഖം തന്നെയാണ് കിട്ടും നമുക്ക്. ഇനി ഈ ബ്രഷ് ഇല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ആയാലും മതി കേട്ടോ. ഒരു 4-5 മിനിറ്റ് ഇതേമാതിരി എല്ലാം സ്ക്രബ് ചെയ്ത് നമുക്കെല്ലാം വൃത്തിയായി എന്ന് മനസ്സിലായ ശേഷം നമ്മൾ ആ ബക്കറ്റിലത്തെ വെള്ളം കളഞ്ഞ് വന്ന്, ബേസിനത്തെ വെള്ളം കളഞ്ഞ് വന്ന് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ പാക്കുണ്ടല്ലോ അത് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. കാലിൻ്റെ ഒരു ഇതുവരെ ഞാൻ തേച്ചിട്ടുണ്ടല്ലോ അതുവരെ, അതിലത്തെ ആ മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ നമ്മുടെ അനാവശ്യ രോമങ്ങളുണ്ടെങ്കിൽ പോവും. പിന്നെ അതുമല്ല മഞ്ഞൾ നല്ലൊരു മെഡിസിനാണ്, ആൻറ്റിസെപ്റ്റിക് ആ മെഡിസിനാണ്. നമ്മൾ മുറിയൊക്കെ ആയാൽ നമ്മൾ മഞ്ഞപ്പൊടി ഇടും, അതേമാതിരി വല്ല വിള്ളലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ അടി ഒരു, എനിക്കൊക്കെ പണ്ട് എപ്പോഴും നല്ല വിള്ളലുണ്ടായിരുന്നു, ഞാനിങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് മാറിയത്, ശ്രദ്ധിക്കാതെ വന്നിട്ടുള്ള വിള്ളൽ തന്നെയാണ് കേട്ടോ. അതേമാതിരി കടലമാവ് നല്ല ചളിയൊക്കെ പോവാനും ഒക്കെ നല്ലതാണ്, വെളുക്കാൻ നല്ലതാണ് കടലമാവ്. അതിൽ ഒഴിച്ചിട്ടുള്ള, പിന്നെ ഒഴിച്ചിട്ടുള്ള നമ്മൾ തേന്, അത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും നമ്മുടെ കാലിനെ. പിന്നെ വിറ്റാമിൻ ഇ ഗുളിക, അത് നമ്മുടെ ഇതിനെ ഒരു ഇതുണ്ടാവും എന്താ പറയുക, സ്കിന്നിൻ്റെ ചുളിവൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. ഇത് നമ്മൾ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെയും നമ്മൾ ഒരു തുള്ളി വെള്ളം കയ്യിലെടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം, നന്നായിട്ട് ഉരച്ച് അതിൻ്റെ എന്താ പറയുക, പിന്നെയും നമ്മുടെ നല്ല സോഫ്റ്റാവും, പട്ടുപോലെ നമ്മുടെ സോഫ്റ്റാവും അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കാല്. എന്നിട്ട് നമ്മൾ കഴുകി കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ എത്ര വ്യത്യാസം തോന്നുന്നുണ്ട്, എൻ്റെ ആദ്യത്തെ കാലും ഇപ്പോഴത്തെ കാലും തമ്മിൽ എങ്ങനെ വ്യത്യാസം വന്ന് നോക്കൂ. ഇങ്ങനെ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലിന് എന്ത് നല്ല വൃത്തി വരും. നമ്മൾ ഒരുപാട് പേരുടെ പ്രശ്നമാണ് കേട്ടോ ഈ വിണ്ട് കീറൽ, നമ്മൾ കുറേ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അത് വിണ്ട് കീറുന്നത്. അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാറുന്നതേ ഉള്ളൂ. കല്ലുപ്പൊക്കെ അതിന് നല്ലൊരു പരിഹാരമാണ് കേട്ടോ. എന്നതിന് ശേഷം നമ്മളതൊന്ന് വെള്ളം ഒപ്പിയെടുക്കാം, അങ്ങനെ ഒപ്പിയെടുത്താൽ മതി വെള്ളം. എന്നിട്ട് ഞാൻ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം, അതിന് ഏതെങ്കിലും ക്രീം ലോഷൻ ഇട്ടാൽ മതി. ഞാൻ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയോടും നല്ല ഒരു മോയ്സ്ചറൈസർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ തേച്ച് കൊടുക്കുന്നത്. കാലിൽ നന്നായിട്ട് നമ്മൾ സാധാരണ കുളി കഴിഞ്ഞ് വന്നിട്ട് കുറച്ചിങ്ങനെ ഈർപ്പത്തോടു കൂടി, ആ കാലിലെ വെള്ളത്തിൻ്റെ ഈർപ്പത്തോടു കൂടിയിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കാലിൽ ആ ഈർപ്പം നിലനിൽക്കും. അത് ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാണ്, ഞാൻ ഡെയിലി അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും ശ്രദ്ധ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കാലിനെ നമുക്ക് ശ്രദ്ധിക്കാം, നല്ല മനോഹരമായിട്ടുള്ള കാലുകൾ നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ വീട്ടിൽ എത്ര പെട്ടെന്ന് നമുക്കൊരു പെഡിക്യൂർ ചെയ്ത് നമ്മുടെ കാലുകൾ മനോഹരമാക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.